ഞങ്ങളിതാ അപ്പം നേരത്തെ എഴുന്നേറ്റ് ടെമ്പിളിലേക്ക് പോവാണ്. ചോറൂണൊക്കെ ഉള്ളത് കൊണ്ട് കുറേ ടൈം എടുക്കും. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് അവിടെ ക്യൂ പോലെ നിൽക്കാനൊക്കെ ഉണ്ടാവും, ടോക്കൺ എടുക്കാനൊക്കെ. അപ്പം നേരത്തെ പോകുന്ന കരുതി. ഇവസിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു ചോറൂണിന്. ആദ്യം അരിയിൽ എഴുതിയിട്ടാണ്, പിന്നെയാണ് ചോറൂണ്. അപ്പോൾ അരിയിൽ എഴുതാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അപ്പോഴത്തേക്ക് ഇവസിനും വിശപ്പൊക്കെ ആയി, മൂടൊക്കെ മാറി, കരച്ചിലൊക്കെ ആയിരുന്നു. ഇത് നമ്മൾ നിന്ന റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊരു സ്കൂളൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ അരവിന്ദൻ്റെ അതിഥികൾ മൂവിയിൽ കണ്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ മൂകാംബിക ടെമ്പിളിൽ നിന്ന് വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. ഇത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോലെ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെയും ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ടെമ്പിളിൽ ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ശൃംഗേരിയിലേക്കാണ്. ശൃംഗേരി ശരിക്കും നമ്മുടെ പ്ലാനിലില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ഇങ്ങനെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിങ്ങനെ നോക്കിയപ്പം ശൃംഗേരി ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ശൃംഗേരിയിൽ പോകാമെന്ന്. ശൃംഗേരിയിൽ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാ. അപ്പോൾ ശൃംഗേരിയിലേക്കാണ് പോകുന്നത്. ശൃംഗേരി 28 കിലോമീറ്റർ, ചിക്മംഗ്ലൂർ 112 കിലോമീറ്റർ. ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ദൂരം കുറവായി. ബാംഗ്ലൂര് ചിക്മംഗ്ലൂര് ബാംഗ്ലൂരൊക്കെ ദൂരം കുറവാണ്. മൊത്തം
നമ്മളങ്ങനെ ശൃംഗേരിയിൽ എത്തിയിട്ടോ ഇവിടേക്ക് നല്ല അത്യാവശ്യം വലിയൊരു ചുരം കയറാനുണ്ട്. ചുരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നര ചുരമാണ്, അത്രയും വലുതാണ്. കുറേ കിലോമീറ്ററുകൾ വരാനുണ്ട് ആ ചുരത്തിൽ. അവിടുത്തെ വ്യൂ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു 2:30 ആകുമ്പോൾ എത്തി, പക്ഷെ 4 മണിക്കാണ് ഇവിടെ ഓപ്പണിങ്. അപ്പോൾ ഇതുവരെ എന്തായാലും വന്നതല്ലേ, പിന്നെ എന്തായാലും കയറിയിട്ട് പോകുന്നു വെച്ചു. 4 മണി വരെ ഇവിടെ നിൽക്കണം, എന്നാലേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതിലേക്കൊന്ന് നടന്നിട്ട് വരുമ്പോഴത്തേക്ക് ടൈമാവും. ഫുഡ് കഴിക്കുക ഒരു ഉഡുപ്പി ഹോട്ടലിലാണ് കയറിയത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ഇവിടെ കേസരി മിഡിലിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് ശൃംഗേരിൻ്റെ തൊട്ടടുത്തുള്ള പുഴയാണ്. ഈ പുഴേൻ്റെ കരയിലായിട്ടാണ് ആ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൂക്കുപാലമാണിത്, നല്ല ലെങ്ത് ഉണ്ട്. ഈ പുഴേൻ്റെ പേര് തുങ്കയാണ്, തുങ്ക റിവറാണ്. ഇത് കാണേണ്ട ഒരു ടെമ്പിൾ തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന ഒരു ടെമ്പിൾ സ്ട്രക്ചറിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഇത് കല്ലിൽ പണിതതാണ്, ഇത് മൊത്തം കൊത്തുപണികളാണ്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഈ പുഴേൻ്റെ സൈഡിൽ ഈ മലേൻ്റെയൊക്കെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ടെമ്പിൾ, അത് വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇവ ടെമ്പിളിൻ്റെ ഈ ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും ഭംഗി. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കല്ലുകൊണ്ടാണല്ലോ പണിതത്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. പുറത്ത് ഓൾറെഡി തണുപ്പുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ കല്ലിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഉള്ളിൽ. അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനൊരു അതിൻ്റെ ഉള്ളിൽ കാണാൻ, അത് ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങളപ്പം ശൃംഗേരി നിന്ന് ഇറങ്ങി, ഇനി നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ആ ചുരം കയറാൻ പോവാണ്. മൊത്തം മഞ്ഞാണ്, കോട ഇറങ്ങിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇതുവരെ തന്നെ എത്തിയത് വണ്ടി നിർത്തിയിട്ടാണ്. വണ്ടി നിർത്തി കുറച്ച് സ്ഥലത്ത് നിന്ന് അങ്ങനെ അങ്ങനെയാണ് വന്നത്. നല്ല മഞ്ഞാണ്.
ചെറിയൊരു കുഞ്ഞു ചായക്കടയുണ്ട്. അപ്പം നല്ല കോടമഞ്ഞും ഒരു അടിപൊളി ചായ ആവാന്ന് വിചാരിച്ചു. അങ്ങനെ നിർത്തിയതാണ് ഇപ്പോൾ ഇവിടെ. ഇത് ചുരത്തിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. പക്ഷേ വ്യൂ പോയിൻറ്റിലൊന്നും ഇപ്പോൾ ഒന്നും കാണാനില്ല. മൊത്തം കോട ഇറങ്ങിയിട്ട് ഫുള്ള് വൈറ്റ് കളറാണ്, ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാഴ്ച കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഉടുപ്പിയിലാണ്. ഇന്നിനി ഉടുപ്പിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. നാളെ ഉടുപ്പി ടെമ്പിളിൽ പോകണം. അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അത് ഹോട്ടലിൻ്റെ കൂടെ തന്നെ ഉള്ള, ഞങ്ങൾ നിൽക്കുന്ന റൂം എടുത്തിട്ടുള്ള ഹോട്ടലിൻ്റെ കൂടെ തന്നെ ഉള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. ഉടുപ്പി ടെമ്പിൾ കാണണം എന്നുള്ളത് ഞങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ ഇപ്പോഴാണ് ടൈമായത്. ഇവിടെ വന്നിട്ട് ഈ ബസ് ഫുൾ കളിയായിരുന്നു കേട്ടോ. ഓരോ കുട്ടികളുടെ കൂടെ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള കുട്ടികളൊക്കെ കൂടെ അവരുടെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് ഭയങ്കര കച്ചറയായിരുന്നു.